ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയും ഐ ഫൗണ്ടേഷനും നടത്തുന്ന സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ബുധനാഴ്ച രാവിലെ 9:30 മുതൽ 1 മണി വരെ ചേലക്കര ജാനകിറാം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ക്യാമ്പിന്റെ ഉദ്ഘാടനം HROCS ഇന്റർനാഷണൽ ചെയർമാൻ ഡോക്ടർ AM മുസ്തഫ പട്ടാമ്പി നിർവഹിച്ചു. കണ്ണിനും കാഴ്ചയില്ലാത്ത ഷുഗർ പോലെയുള്ള ബാധിപ്പുകൾ കൊണ്ട് വന്ന് ഒരുപാട് പ്രശ്നങ്ങളിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഒരു കൂട്ടായ്മയായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഭവമാണ് ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിലെ വലിയൊരു സഹായ സഹകരണം. ആ സഹായത്തിൽ കൂടി വർഷങ്ങളോളം ഞാനും ഇവരുടെ ഒപ്പം പങ്കുകൊണ്ടുകൊണ്ട് മലപ്പുറത്തും അതുപോലെ തന്നെ ചേലക്കര തൃശൂർ ജില്ലകളിലെ പല ഭാഗങ്ങളിലായിട്ടും ഈ ക്യാമ്പുകൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്യാമ്പിന്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ജനസേവനം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ആ ജനസേവനം എന്ന് പറയാൻ പാവപ്പെട്ട നിഷ്കളങ്കമായ അവകാശികൾക്ക് ഒരു കഴിവുമില്ലാത്ത ആളുകൾക്ക് എന്റെ കണ്ണ് നഷ്ടപ്പെട്ടല്ലോ അല്ലെങ്കിൽ കാഴ്ചയില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോൾ ഒരു കൈത്താങ്ങായി ഈ ക്യാമ്പുകൾ ഇവിടെ നടത്തി വരുന്നു. ഇത് മാത്രമല്ല, ഒരുപാട് ജനസേവനങ്ങൾ ചെയ്തു വരുന്നു. ഈ ഓഫീസിൽ നമുക്ക് ചേലക്കര ഗവൺമെന്റിന്റെ മുന്നിലായിട്ട് HROCS നാഷണൽ എക്സിക്യൂട്ടീവ് ഡോക്ടർ അബ്ദുൾ മനാഫ് അധ്യക്ഷനായി, HROCS നാഷണൽ സെക്രട്ടറി ഡോക്ടർ നൌഷാദ്, ചേലക്കര ആർമി സർവീസ് പ്രസിഡന്റ് മനോജ്, HROCS തമിഴ്നാട് കോർഡിനേറ്റർ ഡോക്ടർ ഗണപതി സുബ്രഹ്മണ്യം, ബോർഡ് മെമ്പർ ആർ ചന്ദ്രശേഖരൻ, വുമൺസ് വിംഗ് തൃശൂർ വൈസ് പ്രസിഡന്റ് ഉഷ ചേലക്കര, കേരള സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ യൂസഫ്, ഹസീന പട്ടാമ്പി HROCS, പാലക്കാട് വൈസ് പ്രസിഡന്റ് സലീം പട്ടാമ്പി, ഇന്റർനാഷണൽ സ്റ്റേറ്റ് ഡയറക്ടർ ഡോക്ടർ നസീമ മുസ്തഫ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. റേഷൻ പോലെ പാവപ്പെട്ട 300 സംതിങ് ആളുകൾക്ക് നമ്മൾ ഭക്ഷണ കിറ്റ് വിതരണം ചെയ്യാറുണ്ട്. എല്ലാ മാസവും ചെയ്യുന്നുണ്ട്. 28-29 തീയതി ചെയ്യാറുണ്ട്. അതുപോലെ കണ്ണ് ചികിത്സയ്ക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. പാവപ്പെട്ട ക്യാൻസർ രോഗികൾ ഏറ്റെടുക്കാറുണ്ട്. അതിൻ്റെ വീട് വെച്ചു കൊടുക്കാറുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്തു വരുന്ന സംഗതികളാണ്. അതിനൊപ്പം തന്നെ നമ്മൾ ഈ സംഘടനയെ അംഗീകരിച്ചുകൊണ്ട് ISO 2009 നമുക്ക് കിട്ടുകയും അതിനുശേഷം നമ്മളെ സംഘടനയ്ക്ക് വേണ്ടി ലൈഫ് അച്ചീവ്മെൻ്റ് അവാർഡുകളും ഐക്കൺ അവാർഡുകളും അതുപോലെ ഡോക്ടറേറ്റ് അനേക ഡോക്ടറേറ്റുകളും കിട്ടിയിട്ടുള്ളൊരു സംഘടനയാണിത്. ഇതിനെ നമ്മളെ ഇന്ത്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് എന്ന ഒരു അവാർഡ് കൂടി അടുത്ത കാലത്ത് നമുക്ക് ലഭിക്കേണ്ടായി. അത് നമ്മൾക്ക് അറിയിപ്പ് വന്നിട്ടുള്ളൂ, കിട്ടിയിട്ടില്ല. പോണ്ടിച്ചേരിയിൽ വെച്ച് നൽകുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ കണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അവിടെ കണ്ണിൻ്റെ പ്രാധാന്യം ഞാൻ ഒരുപാട് അനുഭവിച്ച വ്യക്തിയാണ്. 20 വർഷം എൻ്റെ സർവീസ് ഞാനൊരു ക്യാപ്റ്റനായിട്ട് കിട്ടേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എനിക്കറിയുന്നത് കണ്ണ് നമ്മൾ എത്രയും സൂക്ഷിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം സംസാരിച്ച് കഴിഞ്ഞു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹോസ്പിറ്റൽ ക്യാമ്പുമായിട്ടുള്ള പ്രവർത്തനം ഇതുപോലെയുള്ള സന്നദ്ധ സംഘടനകളുമായി ചേർന്ന് ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ആ ക്യാമ്പിൽ മിഷനറീസ് എല്ലാം ഉപയോഗിച്ച് പരിശോധിച്ച് തീവ്രമുണ്ടെന്ന് കണ്ടെത്തുന്ന ആളുകൾ അടുത്തൊരു ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് വണ്ടി വന്ന് കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്ത് തിരിച്ച് കൊണ്ടുവന്നു വീട്ടു. യാത്രാ താമസം എല്ലാം സൗജന്യമായി ചെയ്തു. കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയില്ലെങ്കിൽ മറ്റെന്തുണ്ടായിരുന്നു കാര്യം. പക്ഷെ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് നമ്മുടേതായിട്ട് കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് മറ്റു പല കാര്യങ്ങളിലൊക്കെ അതൃപ്തരാകുന്നതാണ് കണ്ടുവരുന്നത്. തീരെ കാഴ്ചയില്ലാത്തൊരവസ്ഥ വരുമ്പോഴാണ് നമ്മൾ കണ്ട
പരിശോധിക്കാൻ പോകുന്നു. ആ സമയമാകുമ്പോഴേക്കും ഒരു വിധം കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവിടെ വിവരം ബാധിച്ചാൽ 10% വിവരമുള്ളപ്പോൾ ഓപ്പറേഷൻ ചെയ്താൽ 90% കാഴ്ച തിരിച്ചു കിട്ടുകയും 90% ആയിട്ട് ചെയ്യുമ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞാൽ എത്ര കാഴ്ച കിട്ടുമോ അത് തൃപ്തിപ്പെടേണ്ടി വരും. അതായത് നമ്മളായിട്ട് തന്നെ നമ്മുടെ കാഴ്ച നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് കണ്ടുവരുന്നത്. നേത്ര സംബന്ധമായ എല്ലാ രോഗങ്ങളും അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള നൂതന പരിശോധനാ രീതിയും സൌജന്യമായി ആവശ്യമായവർക്ക് തിമിര ശസ്ത്രക്രിയ, യാത്ര, ഭക്ഷണം, താമസ സൌകര്യം എന്നിവ ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ലഭ്യമാകും. ക്യാമ്പിൽ മിതമായ നിരക്കിൽ കണ്ണടകളും നൽകിയിരുന്നു. സി സി വി ന്യൂസ്, ചേലക്കര.